നമ്മുടെ യൂട്യൂബ് വീഡിയോ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും എൻഗേജ്ഡ് ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കുന്ന B-Roll വീഡിയോ. മീഡിയ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് മികച്ച ഒരു B-Roll വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് B-Roll വീഡിയോസ്? വീഡിയോസുകളെ നമുക്ക് 2 തരത്തിൽ തിരിക്കാം, A-Roll വീഡിയോസ് ആൻഡ് B-Roll വീഡിയോസ്. A-Roll വീഡിയോസുകൾ എന്ന് പറയുന്നത് പ്രൈമറി വീഡിയോസുകളാണ്. ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് A-Roll വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഡ്രമാറ്റിക് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ ഒന്ന് എത്തിക്കുവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെക്കൻഡറി സീക്വൻസുകളെയാണ് B-Roll വീഡിയോസുകളെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ മികച്ച ഒരു B-Roll വീഡിയോ ഷൂട്ട് ചെയ്യാം? ടിപ്പ് നമ്പർ 1, വീഡിയോ സ്ക്രിപ്റ്റ്. യെസ്, നമ്മളൊരു B-Roll വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം അതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുക. ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ B-Roll വീഡിയോയിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ള ധാരണ നമുക്ക് കിട്ടും. സ്ക്രിപ്റ്റ് കൂടാതെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോയ്ക്ക് മാച്ചാകുന്ന രീതിയിൽ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നുള്ള ധാരണയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മളെടുത്ത വീഡിയോസുകൾ നമ്മുടെ വീഡിയോ സീക്വൻസുകളുമായിട്ട് മാച്ച് ആവാത്തത് കൊണ്ട് തന്നെ B-Roll വീഡിയോസ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുമ്പോൾ പക്ക ബോറിംഗ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു B-Roll വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം അതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 2, സ്ലോ മോഷൻ ഈസ് നോട്ട് B-Roll, ഇറ്റ്സ് എ പാർട്ട് ഓഫ് B-Roll. ഇത് പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ്. സ്ലോ മോഷൻ വീഡിയോസുകൾ മാത്രമാണ് B-Roll വീഡിയോസുകളെന്ന്. സ്ലോ മോഷൻ വീഡിയോസുകളോടൊപ്പം തന്നെ നോർമൽ സ്പീഡുള്ള വീഡിയോസുകളും സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള വീഡിയോസുകളും നമുക്ക് B-Roll വീഡിയോസുകളായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലോ മോഷൻ വീഡിയോസുകൾ B-Roll വീഡിയോസുകളായിട്ട് നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓഡിയൻസിനെ ചിലപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ടിപ്പ് നമ്പർ 3, വീഡിയോ സ്റ്റെബിലൈസേഷൻ. B-Roll വീഡിയോസുകൾ എന്ന് പറയുന്നത് തന്നെ ഷോർട്ട് വീഡിയോസുകളാണ്. ഇതിൽ ഓവറായിട്ടുള്ള ഷേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിനെ അത് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ B-Roll വീഡിയോസുകളിലെ ഷേക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പോൾ എങ്ങനെ B-Roll വീഡിയോസുകൾ ഷേക്ക് ഒഴിവാക്കാം? ഒന്നാമതായിട്ട് ഇപ്പോൾ വരുന്ന എല്ലാ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകളിലും അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ക്യാമറകളാണ് വരുന്നത്. എൻ്റെ POCO X3 പ്രോയിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉള്ളൊരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ B-Roll വീഡിയോസുകൾ ആ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമതായി, നമ്മുടെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ കുറവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു എക്യുപ്മെൻ്റ് ആണ് സെൽഫി സ്റ്റിക്ക്. ഏകദേശം 1000 രൂപയ്ക്ക് തന്നെ നല്ല ബഡ്ജറ്റായിട്ടുള്ള നല്ല സെൽഫി സ്റ്റിക്കുകൾ കിട്ടുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ വരുന്ന വലിയ വലിയ ഷെയ്ക്കുകൾ ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ കൊച്ചു കൊച്ചു ഷെയ്ക്കുകളൊക്കെ മാറ്റി അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് വീഡിയോസുകൾ എടുക്കുവാൻ വേണ്ടി സെൽഫി സ്റ്റിക്കുകൾ നമ്മളെ സഹായിക്കും. മൂന്നാമതായി, നിങ്ങൾക്ക് പ്രോ ലെവലിൽ വീഡിയോസുകൾ സ്റ്റെബിലൈസ് ചെയ്ത് വീഡിയോസുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു എക്യുപ്മെൻ്റ് ആണ് ഗിംബൽസ്. മൊബൈൽ ഫോൺ അറ്റാച്ച് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വീഡിയോസുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗിംബൽസ് ഇന്ന് നിരവധിയായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മിനിമം അത്യാവശ്യം നല്ലൊരു ഗിംബൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 6000 രൂപയോളം ചിലവാകുന്നതാണ്. സോ ജസ്റ്റ് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്തതേ ഉള്ളൂ. ടിപ്പ് നമ്പർ 4, നമ്മൾ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ട്രാൻസിഷൻ ഓർ സ്പീഡ് റാമ്പ്. നമ്മളെല്ലാവരും B-Roll വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ വാരിക്കോരി ട്രാൻസിഷൻസും സ്പീഡ് റാമ്പുകളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. സ്പീഡ് റാമ്പ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് സ്പീഡ് റാമ്പിനെ കുറിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. സോ എന്തായാലും ഈ ഒരു സ്പീഡ് റാമ്പും ട്രാൻസിഷനും ഒക്കെ നമ്മുടെ B-Roll വീഡിയോ കൂടുതലായിട്ടും എൻഗേജ്ഡ് ആക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ട്രാൻസിഷനും സ്പീഡ് റാമ്പുകളും ഓവറായാലും പ്രശ്നമാണ്. നമ്മളെല്ലാവരും മൊബൈലിൽ വീഡിയോസുകൾ ഷൂട്ട് ചെയ്ത് മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ കൈൻമാസ്റ്റർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. കൈൻമാസ്റ്റർ ഉപയോഗിച്ചിട്ട് ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സൂം ഇൻ, ഔട്ട്, ഇതുപോലെ നിരവധിയായിട്ടുള്ള ട്രാൻസിഷൻ എഫക്ട്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ അനാവശ്യമായിട്ടുള്ള ട്രാൻസിഷൻ നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീഡിയോയ്ക്ക് ചേരുന്ന രീതിയിൽ ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരറിയാതെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ട്രാൻസിഷൻസ് നമ്മുടെ വീഡിയോയിൽ B-Roll വീഡിയോസുകളിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 5, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓർ സൗണ്ട് എഫക്ട്സ്. ഇത് നമ്മുടെ വീഡിയോയെ കൂടുതലായിട്ടും എൻഗേജ് ആക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു B-Roll വീഡിയോസ് ആ സൗണ്ട് ഇല്ലാതെന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ആ ഒരു B-Roll വീഡിയോ അതിൻ്റെ സൗണ്ടോടൊന്ന് കണ്ടു നോക്കുക. നമ്മൾ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൗണ്ട് എഫക്ട്സുകളെല്ലാം തന്നെ നമ്മുടെ B-Roll വീഡിയോസുകളെ കൂടുതലായിട്ടും ഇൻട്രസ്റ്റിംഗ് ആക്കാനും എൻഗേജ് ആക്കാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. B-Roll വീഡിയോസുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളോട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മളൊരു ഗാഡ്ജറ്റ്സ് അൺബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ B-Roll വീഡിയോസ് വീഡിയോസുകൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബീറോൾ വീഡിയോസുകൾ മാക്സിമം നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ബീറോൾ വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ബീറോൾ വീഡിയോസുകൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോ ലെവലിലുള്ള ഒരു ബീറോൾ വീഡിയോസുകൾ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഗെയിം ഈ ഒരു വീഡിയോ മുതൽ സ്റ്റാർട്ട് ആവുകയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. 5 മിനിറ്റ് മുതൽ 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ മാർക്കറ്റിംഗ് വീഡിയോമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോ എഡിറ്റിംഗ് വീഡിയോസുകളുമായിട്ടോ വീഡിയോഗ്രാഫി വീഡിയോസുമായിട്ടോ ഒക്കെ വരാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.